അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പഠന ക്ലാസ് 68. വിഷയം തിരുനബിയുടെ ചര്യകൾ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹബിഹി അൽഫായിസീന ബിറിദല്ലാ അമ്മാ ബഅദ്. സ്നേഹധന്യരായ സുഹൃത്തുക്കളെ, മഹാനരായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ നിസ്കാരത്തിനും വുളൂ ചെയ്യാറുണ്ടായിരുന്നു. അതായത് വുളൂ മുറിയുന്നില്ലെങ്കിലും പുതുക്കുമായിരുന്നു എന്നർത്ഥം. വുളൂ ചെയ്തതിൻ്റെ ഫലമായി എൻ്റെ സമുദായത്തെ കൈകാൽ മുഖം വെളുത്തവരെ എന്ന് നാളെ അഭിസംബോധന ചെയ്യും എന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം. എത്രത്തോളം ഒരാൾക്ക് വുളൂ അധികരിപ്പിക്കാൻ കഴിയുമോ അത് വലിയ ഫളിലാണ്. വുളൂടുകൂടെ മരണം വരിക്കൽ വലിയ പദവിയാണ് എന്നത് നാം ഇതിലേക്ക് ചേർത്ത് വായിക്കേണ്ടതാണ്. മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വുളൂ ചെയ്തു, ഇരു കൈപ്പത്തികളിലും വെള്ളമൊഴുക്കി, പിന്നീട് വായിലും മൂക്കിലും വെള്ളം ചേർത്തു, ശേഷം മുഖം 3 പ്രാവശ്യം കഴുകി, വലത് കൈയും 3 പ്രാവശ്യം കഴുകി, പിന്നെ ഇടത് കൈ തല തടവി, ശേഷം ചെവി, വലത് കാലും ഇടത് കാലും 3 പ്രാവശ്യം കഴുകി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വുളൂ എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് മഹാന്മാരായ സ്വഹാബികൾ രേഖപ്പെടുത്തുന്നു. അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, എൻ്റെ വുളൂ പ്രകാരം നിങ്ങൾ വുളൂ ചെയ്യുകയും ഭൗതികമായതൊന്നും ചിന്തിക്കാതെ 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്താൽ അവൻ്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് ഇമാം ബുഖാരി കിതാബുൽ വുളൂ കിതാബു ത്വഹാറ ഇമാം മുസ്ലിമും നിവേദനം ചെയ്ത ഹദീസിൽ കാണാം. അതുപോലെ മറ്റൊരു ചര്യയാണ് പല്ല് തേക്കുക എന്ന പരിപാടി. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു മുസ്നദിൽ ഉദ്ധരിച്ചതായി കാണാം, എനിക്ക് പല്ല് തേക്കാനുള്ള കൽപ്പന ലഭിച്ചു, എനിക്കത് നിർബന്ധ ബാധ്യതയാക്കപ്പെട്ടേക്കുമോ എന്ന് വരെ ഞാൻ ഭയപ്പെട്ടിരുന്നു എന്ന് മുത്തുനബി പറയുന്നുണ്ട്. എൻ്റെ സമുദായത്തിന് പ്രയാസമായേക്കുമോ എന്ന ഭയമില്ലായിരുന്നുവെങ്കിൽ ഞാൻ അവരോട് എല്ലാ നിസ്കാര സമയവും പല്ല് തേക്കാൻ നിർബന്ധപൂർവം പറയുമായിരുന്നു. ശുറൈഹ് റളിയല്ലാഹു അൻഹു പരാമർശിക്കുന്നു, ഞാൻ ആയിഷ ബീവിയോട് ചോദിച്ചു, മുത്തുനബി വീട്ടിൽ വരികയാണെങ്കിൽ ആദ്യമായി ചെയ്യാറുള്ള പ്രവൃത്തി എന്താണ്? മിസ്വാക്കാണ് എന്ന് ആയിഷ ബീവി പറയുകയാണ്. അതുപോലെ തഹജ്ജുദ് നമസ്കാരത്തിന് എഴുന്നേറ്റാൽ മിസ്വാക്ക് ചെയ്യും. അബൂ മൂസൽ അഷ്അരി തങ്ങൾ പറയുന്നു, ഞാൻ മുത്തുനബിയുടെ അടുത്ത് ചെന്നു, കയ്യിൽ പിടിച്ച മിസ്വാക്ക് കൊണ്ട് പല്ല് തേക്കുകയായിരുന്നു, തേക്കുന്നതിൻ്റെ ശബ്ദം കൂടെ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങൾക്കിടയിലും മിസ്വാക്ക് മുത്തുനബിയുടെ ദിനചര്യയായിരുന്നു. കുളി, ആയിഷ ബീവി പരാമർശിക്കുന്നുണ്ട്, ജനാബത്ത് കുളിക്കുകയാണെങ്കിൽ ആദ്യമായി മുൻകൈ 2 കഴുകുകയും പിന്നീട് വലത് കൈ കൊണ്ട് ഇടത് കൈയിലേക്ക് വെള്ളമൊഴിച്ചു ഗുഹ്യഭാഗം കഴുകുകയും ശേഷം നിസ്കാരത്തിന് വേണ്ടി ചെയ്യാറുള്ളതുപോലെ വുളൂ ചെയ്യുകയും വീണ്ടും വെള്ളമെടുത്ത് വിരലുകൾ തലമുടിയുടെ അടിഭാഗത്തേക്ക് പ്രവേശിപ്പിച്ച് എല്ലാ ഭാഗവും നനഞ്ഞു എന്ന് ഉറപ്പുവരുത്തിയ ശേഷം 3 പ്രാവശ്യം തലയിലേക്ക് വെള്ളമൊഴിക്കുമായിരുന്നു. തുടർന്ന് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും വെള്ളമൊഴിച്ച് കാലി കഴുകി അവസാനിപ്പിക്കും. എല്ലാം ചരിത്രത്തിലെ രേഖയാണ്. ആയിഷ ബീവി ഓർക്കുന്നു, ഞാനും മുത്തുനബിയും ഇരുവർക്കും ജനാബത്തുള്ള അവസ്ഥയിൽ തന്നെ ഒരു പാത്രത്തിൽ നിന്ന് വെള്ളമെടുത്ത് കുളിക്കാറുണ്ടായിരുന്നു എന്ന് മഹദീയവറുകൾ ഓർക്കുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനും നബി തങ്ങളും ഒരേ പാത്രത്തിൽ നിന്ന് കുളിക്കാറുണ്ടായിരുന്നുവെന്ന് മൈമൂന റളിയല്ലാഹു അൻഹ എന്നോട് പറഞ്ഞിട്ടുണ്ട്.
അതുപോലെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി സൈനബ ബീവിയും പരാമർശിക്കുന്നുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, മുത്തുനബി ഒരു മുദ്ദ് വെള്ളം കൊണ്ട് വുളൂ ചെയ്യുകയും ഒരു സാ അഞ്ച് മുദ്ദ് വരെ വരുന്ന വെള്ളം കൊണ്ട് കുളിക്കുകയും ചെയ്തിരുന്നു. അതായത് വെള്ളത്തിൻ്റെ ഉപയോഗം ആവശ്യത്തിന് മാത്രമാക്കിയിരുന്നു. വിസർജനം ചരിത്രത്തിലെ രേഖയാണ്. മലമൂത്ര വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിനൽ ഖുബ്സി വൽ ഖബാഇസ് എന്ന് ചൊല്ലാറുണ്ടായിരുന്നു. മുത്തുനബി തങ്ങൾ പറയാറുണ്ട്, നിങ്ങൾ വിസർജനത്തിന് ചെന്നാൽ ഖിബിലയിലേക്ക് അഭിമുഖമായിരിക്കരുത്, ഖിബിലയിലേക്ക് പുറകു ഭാഗവും തിരിക്കരുത്, കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിഞ്ഞുകൊള്ളുക എന്ന് പരാമർശിച്ചത് കാണാം. അതായത് മദീനയിലെ നിലയനുസരിച്ച് അനസ് ബിൻ മാലിക് തങ്ങൾ പറയുന്നു, മുത്തുനബിക്ക് വിസർജിക്കാൻ പോയാൽ ഞാനും തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന കുട്ടിയും കൂടി ഒരു പാത്രം വെള്ളം കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. അബൂ ഖതാദ പരാമർശിക്കുന്നു, മുത്തുനബി നിങ്ങളിൽ ആരെങ്കിലും വല്ലതും കുടിക്കുകയാണെങ്കിൽ പാത്രത്തിലേക്ക് വായു ഉച്ഛസിക്കരുത്, ഊതരുത് എന്നർത്ഥം. വിസർജനത്തിന് പോകുകയാണെങ്കിൽ വലത് കൈകൊണ്ട് ജനനേന്ദ്രിയം സ്പർശിക്കരുത്, വലത് കൈകൊണ്ട് തടവുക പോലും അരുത് എന്ന് പറഞ്ഞതായി കാണാം. അതുപോലെ സൽമാൻ റളിയല്ലാഹു അൻഹു പരാമർശിക്കുന്നു, എന്നോട് ആരോ പറഞ്ഞു, നിങ്ങളുടെ നബി നിങ്ങൾക്ക് വിസർജനത്തെക്കുറിച്ച് വരെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. സൽമാൻ പറഞ്ഞു, അതെ, ഞങ്ങൾക്ക് മലമൂത്ര വിസർജനം നടത്തുമ്പോൾ ഖിബിലക്ക് അഭിമുഖീകരിക്കുന്നതും വലത് കൈകൊണ്ട് ശൗചം ചെയ്യുന്നതും മൂന്നിൽ കുറഞ്ഞ കല്ലുകളോ എല്ലോ ശൗചം ചെയ്യാൻ ഉപയോഗിക്കുന്നതുമെല്ലാം വിലക്കിയിട്ടുണ്ട് എന്നും അവിടുന്ന് പരാമർശിച്ചിട്ടുണ്ട്. അങ്ങനെ മുത്തു ജീവിതവുമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതവുമായി ഇഴചികിച്ചേർന്ന് നിൽക്കുന്ന എല്ലാ വശങ്ങളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രത്തിൽ നിന്ന് മാനവിക ലോകത്തിന് മാതൃകയാണ്. പിൻപറ്റാനും സ്വീകരിക്കാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.